നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ വീണ്ടും പരാതി ഇത്തവണ വക്കഫിലെ വിവാദ പ്രസ്താവനയിലാണ് നടനും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിക്കെതിരെ പോലീസിൽ പരാതി നൽകിയത് കമ്പളങ്ങാട് നടത്തിയ പ്രസംഗത്തിൽ വർഗീയ പരാമർശമുണ്ടെന്നാണ് പരാതി കോൺഗ്രസ് നേതാവ് അനുപ് വി ആർ പരാതി നൽകിയത് നാലക്ഷരങ്ങളിൽ ഒതുങ്ങുന്ന കിരാതമനെന്നും ആ കിരാതമനത്തെ ഒതുക്കി തീർക്കുമെന്നാണ് സുരേഷ് ഗോപിയുടെ പരാമർശം അമിത് ഓഫീസിൽ നിന്ന് അയച്ച ഒരു വീഡിയോ ഉണ്ട് അത് പ്രചരിപ്പിക്കണമെന്നും വയനാട് മണ്ഡലത്തിലെ പ്രചാരണ യോഗത്തിൽ സുരേഷ് ഗോപി പറഞ്ഞു മുന്നമ്പത്തേത് മണിപ്പൂരിന് സമാനമായ സ്ഥിതിയാണ് മണിപ്പൂർ പൊക്കി നടന്നവരെ ഇപ്പോൾ കാണാനുമില്ല മൂനമ്പത്തെ നാല് അക്ഷരത്തിൽ ഒതുങ്ങുന്ന കിരാതത്തെ ഒതുക്കും വക്കഫ് ബില്ല് നടപ്പാക്കിയിരിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു സമാനമായ പരാമർശമാണ് വക്കഫ് ഭൂമി വിഷയത്തിൽ ബി സംസ്ഥാന ഉപാധ്യക്ഷൻ ബി ഗോപാലകൃഷ്ണൻ നടത്തിയത് പതിനെട്ടാം പടിക്ക് താഴെ ഇരിക്കുന്ന വാവര് നാളെ അതും വക്കഫാണ് എന്ന് പറഞ്ഞു വന്നാൽ കൊടുക്കേണ്ടി വരും വേളാങ്കണ്ണി പള്ളി ഉൾപ്പെടെ അന്യാധീനപ്പെട്ട് പോകാതിരിക്കണമെങ്കിൽ ബിജെപിക്ക് വോട്ട് ചെയ്യണമെന്നാണ് കമ്പളം പൊതുയോഗത്തിൽ ഗോപാലകൃഷ്ണൻ പ്രസംഗിച്ചത് വക്കഫ് സംബന്ധിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ അധിക്ഷേപ പരാമർശത്തിൽ പ്രതികരിച്ച മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി അലി ഷിഹാബ് തങ്ങൾ രംഗത്തെത്തി വക്കഫ് രാജ്യം അംഗീകരിച്ചു എന്ന് സാദിഖ്യലി തങ്ങൾ പറയുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ വക്കഫിനെ കുറിച്ചുള്ള അജ്ഞാത മൂലമാണ് വക്കഫ് രാജ്യത്തിന്റെ സമ്പത്ത് വ്യവസ്ഥയെ വലിയ സ്വാധീനം എന്നും സാദിഖലി തങ്ങൾ ചൂണ്ടിക്കാടി സുരേഷ് ഗോപിയുടെ പരാമർശങ്ങളിൽ രൂക്ഷ പ്രതികരണവുമായി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും രംഗത്തെത്തി സാമുദായിക വേർതിരിവിന് വേണ്ടിയുള്ള കാലങ്ങളായുള്ള നീക്കമാണ് ഇതെന്നും അതിനുവേണ്ടിയാണ് ബിജെപി ശ്രമിക്കുന്നത് എന്നും കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി ഇത് സമൂഹത്തിന് ചേർന്നതല്ല ഇത് പലകുറി ഉപയോഗിച്ചതാണ് വിശ്വാസം ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുക എന്നത് ബിജെപിയുടെ നയമാണ് കേന്ദ്ര സർക്കാരിന് മുമ്പുള്ള ഭൂരിപക്ഷമില്ല പല പാർട്ടികൾ എന്നും ുംടത്ത് വെച്ച് കാണാമെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി അതേസമയം ക്രൈസ്തവ മുസ്ലിം ഭിന്നത ഉണ്ടാകുകയെന്ന സംഘപരിവാർ അജണ്ട വക്കഫ് ബോർഡ് വഴി നടപ്പാക്കുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുട പിടിച്ചു കൊടുക്കുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളും അവകാശവാദം ഉന്നയിക്കാത്ത ഭൂമിയിലാണ് വക്കഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്നത് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് മുന്നമ്പത്തേത് വക്കഫ് ഭൂമി അല്ലെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് വക്കഫ് ബോർഡ് ചെയർമാൻ പറഞ്ഞതുപോലെ ഒരു സങ്കീർണമായ നിയമപ്രശ്നവും ഇതിലില്ല വക്കഫ് ഭൂമി അല്ല എന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചാൽ തന്നെ ഈ പ്രശ്നം അവസാനിക്കും എന്നാൽ അതിന് തയ്യാറാകാതെ പല ഭൂമിയും എന്ന് പറയുകയാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം പിണറായിയും പിണറായി ന്യൂനപക്ഷ വർഗീയതയെ വിട്ട് ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് അതിന്റെ ഭാഗമാണ് ഇത് എന്നുമാണ് വി ഡി സതീശൻ കൂട്ടിച്ചേർത്തത് ഈ സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാർ തമ്മിലും കൂട്ടടിയാണ് പോലീസിലും ഐ എ എസിലും ഒക്കെ കൂട്ടടിയാണ് ജയത്ലഗിന്റെയും പ്രശാന്തിന്റെയും പരസ്പര ആരോപണങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് വ്യവസായ ഡയറക്ടർ ഹിന്ദു ഗ്രൂപ്പ് ഉണ്ടാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണോ കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഭരണത്തിൽ എന്തെങ്കിലും നിയന്ത്രണമുണ്ടോ പോലീസ് ആർ എസ് എസ് നുഴഞ്ഞു കയറി എന്ന് ആരോപണം ഉന്നയിച്ച സി പി ഐ നേതാവ് ആനി രാജിയാണ് ഐ എസ്സിൽ ആർ എസ് എസ് നുഴഞ്ഞുകയറി എന്ന വാർത്ത വന്നിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഉത്തർപ്രദേശിലേതുപോലെയാണ് കേരളത്തിൽ നടക്കുന്നത് മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും സി പി എമ്മിന്റെയും അനുമതിയോടെയാണോ ഇതെല്ലാം നടക്കുന്നത് എന്ന ചോദ്യവും ഉയരുകയാണ് സർക്കാർ ഇല്ലായ്മയാണ് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് കേരളത്തിന്റെ ദൌർഭാഗ്യമെന്നും അദ്ദേഹം പറഞ്ഞു